ചേരാതൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പൊ അടക്കം പൊട്ടിക്കും, കമ്പിത്തിരി കത്തിക്കുക. അതെ, കാണാലോലെ എല്ലാവരും ഞങ്ങളൊക്കെ ഇടയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്നത്തെ സ്പെഷ്യൽ സ്വീറ്റ് ഐറ്റം ആണ്, അത് കോംപ്ലിക്കേറ്റഡ് ആണെന്നല്ല, നമ്മുടെ സ്വന്തം ലഡു. അതെ, പലതരം വെറൈറ്റി ഓഫ് ലഡൂസ് ഉണ്ടല്ലോ. ഞങ്ങൾക്കാണ് വെറൈറ്റി ഒന്നും പരീക്ഷിക്കുന്നില്ല, നമ്മുടെ സാധാരണ കേരളത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള നാടൻ. അതെ, നാടൻ ലഡു. അപ്പൊ നമുക്ക് നോക്കിയാലോ. അപ്പൊ നമുക്ക് ലഡു ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഇത് 2 കപ്പ് കടലപ്പൊടിയാണ്, അതേ അളവിൽ തന്നെ പഞ്ചസാരയും, 2 കപ്പ് പഞ്ചസാര. അതുപോലെ ആവശ്യത്തിന് കശുവണ്ടി, ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മുന്തിരി, ഉണക്കമുന്തിരിയാണിത്, ഇതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരു 6 ഏലക്കായ പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് ചതച്ചു വെച്ചതാണ്. പിന്നെ ഇതൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട്, 1/4 ടീസ്പൂണേ ഉള്ളൂ. ഇത് സാധാരണ ഫുഡ് കളറാണ് യൂസ് ചെയ്യുക, നമ്മൾ ഫുഡ് കളർ യൂസ് ചെയ്യുന്നതിന് പകരം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു നുള്ളു ഉപ്പ്, അത് ഒന്ന് ഒരു ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് മാവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കർപ്പൂരം, ഇത് തികച്ചും ഓപ്ഷണലാണ്. നമ്മൾ സാധാരണ ലഡു ഒക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ല് അതിലുണ്ടാവും. ഇത് പച്ചക്കർപ്പൂരമാണ് കേട്ടോ, നമ്മൾ കത്തിക്കുന്ന കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരം ആയുർവേദ കടകളിലൊക്കെ കിട്ടും. ഒരു ചെറിയൊരു കഷ്ണം മതി, ഇത് അധികമൊന്നും ഉപയോഗിക്കേണ്ട, ഒരു ചെറിയൊരു കഷ്ണം. അതിൻ്റെ ഒരു സ്മെല്ല് സാധാരണ ലഡുവിൽ വരാറുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തത്. ഇത്രയാണ് ലഡു ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. ഒരു ഞാനൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് അരണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഇതിൽ വറുത്തെടുക്കണം. പിന്നെ കുറച്ച് അവസാനം ഒന്ന് ഒരു മണത്തിന് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പം അതിന് വേണ്ട നെയ്യ് ആണ് ഇത്. നിങ്ങൾ കശുവണ്ടി എടുക്കുന്നതിനും അതുപോലെ തന്നെ മുന്തിരി എടുക്കുന്നതിനൊക്കെ അനുസരിച്ച് നെയ്യിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പം നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 2 കപ്പ് കടലമാവ് ഇതിലേക്കിടാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം, ഇത് കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊരു ദോശമാവ് പരുവത്തിൽ വേണം ഇതിനെ കലക്കിയെടുക്കാൻ. വെള്ളം ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് അതാക്കിയാൽ മതി. ഇത് തീരെ കട്ടയില്ലാതെ വേണം നമ്മൾ കലക്കിയെടുക്കാൻ. ഒരു ഞാൻ പറഞ്ഞല്ലോ ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ വേണം കലക്കാൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കശുവണ്ടിയും മുളക്കുമുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കശുവണ്ടി ചേർക്കുകയാണ് ആദ്യം. ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഉണക്കമുന്തിരി. അപ്പോൾ ഇത് ഇത് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. നമുക്കപ്പോൾ ഇനി ലഡുവിലേക്ക് വേണ്ട ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതാ ഇതുപോലെ നിറയെ ഹോൾസ് ഉള്ളൊരു കയ്യിൽ വേണം. ഞങ്ങൾക്ക് ഇവിടെ കണ്ണാപ്പാന്നാണ് ഇതിന് പറയുക. ഇതിലേക്ക് ഒരു കൂടുതൽ മാവ്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിനി കട്ട കളയാൻ കട്ട ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ മിക്സിയിലിട്ട് 2 തറക്കം നിറയ്ക്കാൻ മതി. അപ്പൊ നമുക്ക് ആ മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഇതുപോലെ വേണം പൂന്തി. ഇത് ഫസ്റ്റ് ഒരു ലെയർ ആവുന്ന വരെ ഇട്ടാൽ മതി, കാരണം അതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആയി വരില്ല നമുക്ക്. ഇതാ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ വാങ്ങാം. ചിലര് നമ്മുടെ ഈ മാവില് ബേക്കിംഗ് സോഡ ഇടും, അപ്പം സോഫ്റ്റ് ആയിട്ട് വരും. ഞങ്ങൾ പക്ഷെ അത് യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് സോഡ അത്ര നല്ലതല്ല. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഇതുപോലെ തന്നെ
ഉണ്ടാക്കിയെടുക്കാം. ബൂന്തിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കണം. അതിനു മുൻപ് ഇതിൽ നിന്ന് കുറച്ച് ബൂന്തി എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഉരുട്ടുമ്പോ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്ന് വെച്ചാല് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്കിത് ഉരുട്ടിയെടുക്കുമ്പോ നല്ലൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ നേരത്തെ ചതച്ചു വെച്ചിട്ടുള്ള ഏലക്കായും അതുപോലെ പഞ്ചസാരയും കൂടി ചേർത്ത് ചതച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഇങ്ങനെ ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആവുമ്പോ നമുക്കിത് വാങ്ങാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ബൂന്തി ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, കാണാല്ലേ. ഓക്കെ, അപ്പൊ ഈ പാനിയിലേക്ക് നമുക്ക് ഈ ബൂന്തി അതുപോലെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂട് പോവരുത്, അതിന് മുമ്പേ ഇട്ട് കൊടുക്കണം. ഇത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തിയാണ്, ഇതും ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ പൊടിച്ചു വെച്ചിരിക്കുന്ന കർപ്പൂരം, ഇതിലിങ്ങനെ ഒരു കടലാസിലിട്ടിട്ടാണ് പൊടിച്ചത്, അത് കാരണം അത് ഇട്ടുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ഞാൻ പകുതി ഇടുന്നുള്ളൂ, കാരണം കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നെയ്യ്, നേരത്തെ ബാക്കി വന്ന നെയ്യ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സ്പൂൺ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് ചൂട് മാറിക്കോട്ടെ, അപ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിലേക്കൊക്കെ ഇത് മൊത്തം സോക്കായി സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരുപാട് ചൂട് മാറുന്നതിന് മുമ്പ് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഈ മിക്സ് കുറച്ചൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇങ്ങനെ ഉരുട്ടാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഉരുട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കാം നമുക്ക്, വല്ലാതെ ചൂടുണ്ടെങ്കിൽ ഉരുട്ടാൻ പ്രയാസമായിരിക്കും കേട്ടോ. അത് ഇപ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് തണുത്തിട്ട്, വല്ലാതെ തണുക്കാൻ നിൽക്കണ്ട, ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ ഉരുട്ടുമ്പോൾ നമുക്ക് തോന്നും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതിലോ എന്ന്. പക്ഷേ ഇതിൽ നമ്മൾ പഞ്ചസാര ലായനിയാണല്ലോ ചേർത്തിരിക്കുന്നത്, അതിങ്ങനെ ഇരുന്ന് ഉറച്ചോളും. അതായത് സമയം കഴിയുമോറും ഇത് ടൈറ്റായി വന്നോളും. അങ്ങനെ നമ്മളിതാ ലഡു എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഉരുട്ടായിരിക്കും നമുക്ക് ഉരുട്ടി കിട്ടാനായിട്ട് എളുപ്പം. അപ്പോൾ നമ്മുടെ ദീപാവലി സ്പെഷ്യലായിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ദീപാവലിക്ക് ഒന്ന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. നമ്മുടെ കേരള സ്റ്റൈൽ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ലഡു ഉണ്ടല്ലോ, അതേപോലെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ഡിഷുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.